ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കളർ ഗ്രീൻ ഓർഗൻഡി സാരിയും എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു ഡിസൈൻ ഞാൻ കൈകൊണ്ട് വരച്ചെടുത്തതാണ്. അതിങ്ങനെ ഒരു വലിയ ഡിസൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഡിസൈൻ. ഈ ഡിസൈൻ താഴെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് താഴെ വെച്ചിട്ടാണ് ഞാൻ വരച്ചെടുക്കുന്നത്. പക്ഷേ ഇത് വരയ്ക്കുമ്പോൾ ഞാൻ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കണം. കണ്ട, പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുന്നു. കോർണറായിട്ടാണത് ചെയ്തിരിക്കുന്നത്. കോർണറിൽ നിന്ന് ഇങ്ങനെ വരുന്ന തരത്തിലാണത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗം, അത് കഴിഞ്ഞ് ഈ അത് വരച്ചതിന് ശേഷം ഇത് പതുക്കെ ഒന്ന് ഈ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടും കിട്ടും. അങ്ങനെ ആണ് ഈ ഡിസൈൻ മുന്താണിയിൽ ചെയ്യുന്നത്. ചെസ്റ്റിലേക്ക് വരുമ്പോൾ അത് ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ഡിസൈനായിട്ട് ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഒന്ന് കാണാം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ആങ്കറിൻ്റെ ത്രെഡുകളാണ് കേട്ടോ അത് ഉപയോഗിക്കുന്നത്. ഗ്രീൻ, രണ്ട് കളറ് ഗ്രീൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മൾട്ടി കളറ്, പിന്നെ ഒരു ലാവൻഡർ, ഡാർക്ക് ലാവൻഡർ. ഡാർക്ക് കളറ് ഗ്രീൻ സ്റ്റെമ്മിനെ നമ്മൾ എടുക്കണം. നോട്ടാണ്, നോട്ടാണെങ്കിലും റിംഗ് നോട്ടിൻ്റെയും രണ്ടിൻ്റെയും ഒരു മിഡിലായിട്ടുള്ള ഒരു നോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫുള്ളായിട്ടും റിംഗ് നോട്ടിൻ്റെ പോലെ എടുക്കുന്നുമില്ല, എന്നാൽ നോട്ടിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട്. ഇത് സിക്സ് ടാൻസെലാണ് കേട്ടോ. മൾട്ടി കളറായതുകൊണ്ടാണ് കണ്ട, ആദ്യം വൈറ്റ് വന്ന് ലൈറ്റ് റോസ് അങ്ങനെയാണ് ഈ കളർ വരുന്നത്. ഷെയ്ഡുകളാണ് അതിൻ്റെ, പല ഷെയ്ഡായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ സ്റ്റെം ചെയ്തിരിക്കുന്നത് ത്രീ സ്റ്റാൻസെല്ലാണ്. ഒന്ന്, രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് പൊട്ടി നീക്കിയിട്ട് കുത്തിയിറക്കാം. അപ്പോൾ കണ്ടോ ഇങ്ങനെ കിട്ടും. എനിക്കിങ്ങനെയാണ് ഇഷ്ടം ചെയ്യാനായിട്ട്. മറ്റേ വല്ലാതെ ലൂസായി നിൽക്കുന്ന റിംഗ് നോട്ട് പോലെ നന്നായി ലൂസായിട്ട് നിൽക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. പിന്നെ ഈ കസ്റ്റമറാണെങ്കിൽ, ഇത് കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ ഈ സാരി. ഇത് ഓർഗൻഡി സാരിയാന്ന് ഞാൻ പറയുമല്ലോ, സെമി ഓർഗൻഡി. പിന്നെ ഈ കസ്റ്റമറാണെങ്കിൽ നമ്മളുടെ ചോയ്സിനനുസരിച്ച് ആണ് വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇപ്പം ഇത് കുറച്ച് ലൂസായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനേക്കാളും ഭംഗി എനിക്ക് ഇതായിട്ടാണ് തോന്നുന്നത്. ഞാൻ മുന്നേ ഈ സെയിം ഓർഗൻഡി സാരി വെച്ചിട്ട് ഒരു സാരികൾ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. മുന്നേ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ആദ്യമായിട്ട് കാണുന്നവർ കയറി നോക്കുക കേട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കറക്റ്റ് ഓർഡറൊന്നും ആവണമെന്നില്ല കേട്ടോ. ഇത് നോട്ടുകൾ അങ്ങനെ റൗണ്ട് തന്നെ, കറക്റ്റ് റൗണ്ട് തന്നെ ആവണമെന്നൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ച് ഡിസോർഡറായിട്ട് വന്നാലും കുഴപ്പമില്ല. ഓർഡറായിട്ട് ചെയ്യണമെങ്കിൽ മൂന്നെണ്ണം ഇങ്ങനെ ആദ്യം ചെയ്തു, പിന്നെ ഒരെണ്ണം ഇവിടെ ചെയ്തു, ഒരെണ്ണം ഇവിടെ ചെയ്തു, അങ്ങനെ 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 ചെയ്യണമെങ്കിൽ കറക്റ്റ് ഓർഡറിൽ കിട്ടും.
നോട്ട് വെച്ചിട്ടൊക്കെ ഫ്ലവർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി അടുത്ത ഫ്ലവർ ഇവിടെ ചെയ്യണം. പിന്നെ ഇവിടെയും ഇവിടെയും അങ്ങനെ ഫ്ലവർ ഉണ്ട്. പിന്നെ നമുക്ക് ലീഫുകൾ ചെയ്യണം. നമുക്ക് ഗ്രീനിൻ്റെ തന്നെ കുറച്ച് കൂടി ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ട് ലീഫുകൾ ചെയ്യാം. ലീഫ് നമ്മളിവിടെ രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, സാറ്റി സ്റ്റിച്ച് പോലെയും പിന്നെ ലേസി ഡേസി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലീഫ് ആദ്യം കൊടുക്കാം. ഇതൊക്കെ അറിയാവുന്നവരെ സ്കിപ്പ് ചെയ്തോളൂ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇങ്ങനെ ഇനി ഇവിടെയും ഒരു ലീഫ്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് വരച്ചിട്ടൊന്നുമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഗ്യാപ്പായിട്ട് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ ലീഫുകൾ കൊടുത്ത് ഭംഗിയാക്കി എടുക്കാം. ഇത് വലിയ ഡിസൈനായാലും നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ സെയിം കസ്റ്റമർക്ക് തന്നെ ഞാൻ വേറെ ഒരു ബുള്ളിയൻ റോസ് വെച്ചിട്ടുള്ളൊരു വർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് നമ്മളുടെ ചോയ്സ് തന്നെ, അവർ പ്രത്യേകിച്ച് സജഷനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുൾ സ്പ്രെഡാക്കിയിട്ടാണ് വർക്ക് ചെയ്ത് കൊടുത്തത്. ഇത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വലിയ ഡിസൈനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഇവിടെ ഞാൻ ലേസി ഡേസിയാണ് ചെയ്യുന്നത്. ഇതും ത്രീ സ്റ്റാൻസിയാണ് കേട്ടോ. ഫ്രെയിം ലൂസാകുമ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു ലേസി ഡേസി, ഇവിടെ അതുപോലെ ഇവിടെ ലേസി ഡേസി, അങ്ങനെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ചെയ്ത് ഇത് ഈ ഡിസൈൻ ഫിനിഷാക്കണം. പിന്നെ ഇതിൽ ഞാൻ വേറൊരു ഒരു സ്റ്റിച്ചും കൂടി ചെയ്യുന്നുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ ഈ ലാവൻഡർ, ഡാർക്ക് ലാവൻഡർ കളർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒരു ഡിസൈൻ ചെയ്യുന്നത്.